ഞാനെല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ വേറെ ഒരു ഓപ്ഷൻ ഉള്ളതാണ് ഈ ഒരു നമ്പർ ഫോർമാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇതിന് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില സമയത്ത് ചില ഡാറ്റ ടൈപ്പ് ചെയ്യുമ്പോൾ, ഇപ്പം ഞാനിവിടെ 200 എന്നടിച്ചു, 200.00 എന്നടിച്ചു. ഇപ്പോൾ ഇത് കണ്ടില്ലേ, 00 ഒക്കെ പോയിട്ട് 200 എന്ന് തന്നെ കാണിക്കുന്നത്. അത് ചില സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അറിയാത്തവരാണെങ്കിൽ പ്രത്യേകിച്ചും എന്താ അതിങ്ങനെ വരുന്നതെന്ന് വിചാരിക്കും. അതെന്താണെന്ന് വിചാരിച്ചാൽ, എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ ജനറൽ ഫോമാറ്റിലാണ് നമ്മുടെ സെല്ല് കിടക്കുന്നത്. അതുകൊണ്ടാണ് ജനറൽ ഫോമാറ്റ് എന്ന് വെച്ചാൽ, ജനറൽ ഫോമാറ്റിൽ ഏത് തരം ഡാറ്റ വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ്, അല്ലെങ്കിൽ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ. ഇത് വേറെ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, ടെക്സ്റ്റ് നമ്പർ അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ സെല്ലിന് ഒരു പ്രത്യേകിച്ച് വേറെ ഒരു ഫോമാറ്റും നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അത് വരാത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു നമ്പർ എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 200.00 നമ്മൾ എങ്ങനെയാണോ അടിച്ചത് അങ്ങനെയായിട്ട് വരും. ഞാനിവിടെ എടുത്തു നമ്പർ എന്ന് കൊടുത്തു. ഞാനിപ്പോൾ നമ്പർ അടിക്കാൻ പോവാണെന്നുള്ളത് സെല്ലിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് 30 എന്ന് മാത്രമാണ് അടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ 30.00 എന്നുള്ളതായിട്ട് വരും. ഇനി അല്ല, എനിക്ക് 30 മാത്രമാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജനറൽ ഫോമാറ്റ് യൂസ് ചെയ്താൽ മതി. ഇനി ഉള്ളതാണ് ഒന്ന് കറൻസി. കറൻസി എന്നുള്ളത് ഞാനിപ്പോൾ 200 എന്നടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവരിവിടെ പോയിട്ട് കറൻസി എന്നടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോളർ ആ ഒരു സൈൻ അതിനകത്ത് വരും. അതുപോലെ തന്നെ അക്കൗണ്ടിങ്, ഇതെല്ലാം നമുക്ക് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ പിന്നെ നമ്പേഴ്സ് ആണ് കറൻസീസ് ആണല്ലോ വരുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിലായിട്ട് വരുന്നതാണ്. ഇതിപ്പോൾ കറൻസി എന്നുള്ള രീതിയിലാവുമ്പോൾ ക്ലോസ് ആയിട്ടാണ് ഡോളറിൻ്റെ സിമ്പിൾ വരുന്നത്. ഇത് അക്കൗണ്ടിങ് എന്നുള്ള ഫോമാറ്റിൽ വരുന്നപ്പോൾ ഡോളർ കറൻസി കുറച്ച് നീങ്ങിയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ ഡേറ്റിൻ്റെ ഫോമാറ്റ് ഉണ്ട്, ടൈമിൻ്റെ ഫോമാറ്റ് ഉണ്ട്, പെർസെൻറ്റിൻ്റെ ഫോമാറ്റ് ഉണ്ട്, ഫ്രാക്ഷൻ, അങ്ങനെ എന്തിൻ്റെതാണോ അങ്ങനത്തെ ഒരു ഫോമാറ്റിൽ നമുക്കായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് സെല്ലിന് മനസ്സിലാകുന്നത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡാറ്റയാണ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി വേറെ ഒരു ഓപ്ഷൻ ഉള്ളതാണ് ഈ ഒരു അക്കൗണ്ടിങ് നമ്പർ ഫോമാറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ 20 എന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ അക്കൗണ്ടിങ് നമ്പർ ഫോമാറ്റിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറൻസി ഫോമാറ്റിലായിട്ട് വരും. ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ കറൻസി ഡോളർ ആണല്ലോ സെലക്ട് ചെയ്തിട്ടുള്ളത്, എനിക്കിതിപ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ വേറെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാം. അതേപോലെ തന്നെ മോർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പല ഓപ്ഷൻസും കാണാനായിട്ട് പറ്റും. ജനറൽ, നമ്പർ, ഇതിനൊക്കെ ഏത് ഫോമാറ്റാണോ വേണ്ടത് അങ്ങനത്തെ ഫോമാറ്റായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ നമ്മൾ താഴത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഫോമാറ്റാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നമ്മുടെ റുപ്പീസ് സൈൻ ഉണ്ട്, നോക്കിട്ട് ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ളതിൽ വരുമ്പോൾ നമുക്കിവിടെ റുപ്പീസിൻ്റെ ഫോമാറ്റ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇനിയുള്ളൊരു ഓപ്ഷനാണ് ഈ പേഴ്സൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പേഴ്സൻറ്റ് സ്റ്റൈലാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു നമ്പർ ക്ലിക്ക് ചെയ്യുമ്പോൾ 20 എന്നുള്ള രീതിയിലേ വരുള്ളൂ. പേഴ്സൻ്റ് അടിക്കു കൊടുത്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഇനിയിപ്പോൾ ഇതിൽ ഡെസിമൽ 20, ഇതിപ്പം സെല്ലിൻ്റെ ഫോമാറ്റ് പേഴ്സൻ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. 20.00 എന്നുള്ളതിലാണ് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളതാണ് ഡെസിമൽ. 20.00 എന്നിപ്പോൾ ഞാൻ അടിക്കുമ്പോൾ 20 എന്നുള്ള മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമുക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ളത് കൂട്ടാനായിട്ട് നമുക്കിത് ഇൻക്രീസ് ഡെസിമൽ അടിച്ചു കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഡെസിമൽസ് കൂടിക്കൂടി വരും. ഇത് ഡിക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിക്രീസ് അടിച്ചു കൊടുത്താൽ നമുക്ക് ഡിക്രീസ് ചെയ്ത് വരും. ഇപ്പം നമ്മൾ ഒന്നും ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ അത് പോവുകയുള്ളൂ. 20.00 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് നമുക്കിത് ഇൻക്രീസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരും. ഇപ്പം നമുക്ക് പോയിൻ്റ് എന്നുള്ളത് 003 അടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പോയിട്ട് 003 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 3 ഡിജിറ്റ്സ് വരുന്നതാണ് അതിന് ശേഷം. അതേപോലെ തന്നെ കണ്ടീഷണൽ ഫോമാറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടീഷണൽ ഫോമാറ്റിംഗ് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 1, 2, 1, 5, 3,
ഇങ്ങനെ ഒരു കോളം ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊക്കെ ഒരു മാർക്സിൻ്റെ ആണെന്ന് വിചാരിച്ചാൽ ഒരു ടൂവിൻ്റെ ഇപ്പോൾ ഒരു ഫോറിൻ്റെ താഴെ കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ ഫെയിൽ ആവുന്നത് എന്നുണ്ടെങ്കിൽ എനിക്കിത് കണ്ടീഷൻ ഫോർമാറ്റിംഗ് കൊടുക്കാം. എന്നിട്ട് ഹൈലൈറ്റ്സ് ആൻഡ് റൂൾസ് എന്നുള്ളതിൽ കൊടുത്തിട്ട് ലെസ് ദാൻ എന്നുള്ളത് ഫോറിന് താഴെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ലെസ് ദാൻ ഫോർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് എന്ത് ഷെയ്ഡിൽ വരണം എന്നുള്ളത് എനിക്കൊരു ഡിസൈൻ പറഞ്ഞ് ഫോർമാറ്റ് ചെയ്യാനായിട്ട് പറ്റും. യെല്ലോ ഫിൽ വിത്ത് ഡാർക്ക് യെല്ലോ ടെക്സ്റ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് ഇതിലെ ഓരോ ഇതും. ഇപ്പം ഞാൻ ഒരു ടോപ്പ് 10 ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഒത്തിരി ഒരു 50, 100 ഒക്കെ 10-ന് കൂടുതലായിട്ടുള്ള ഒരു ടേബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടോപ്പ് 10 ഐറ്റംസിനെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 10 സെൽസ് ഡിഫൈൻ ചെയ്തിട്ട് വരും, ഹൈലൈറ്റ് ചെയ്തിട്ട് വരും. ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടിരിക്കും. ഇപ്പം ഞാനിത് ഡിലീറ്റ് ചെയ്തു. ഇനി ഇവിടെ ഇപ്പോൾ ഞാനൊരു സെല്ല് ബൈജ് ആൻഡ് സെൻറ്റർ അടിച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുത്തിട്ട് ഇതിപ്പോൾ ഇവിടെ ഡാറ്റ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും അടിക്കാം. ഡാറ്റ ഉണ്ട് താഴെയും സെൻറ്ററിലും താഴെയും മുകളിലും ഒക്കെ ചുറ്റും ഡാറ്റ ഉള്ള ഒരു ഷീറ്റാണ് ഇതെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആയി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആവില്ല. നിങ്ങളത് സെലക്ട് ചെയ്തിപ്പം ഏജൻറ് സെൻറ്റർ അടിച്ച് ഇത് ഡിലീറ്റ് ബട്ടണൊന്നും അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഡിലീറ്റ് ബട്ടൺ അടിക്കുന്നത് ആദ്യത്തെ ഡാറ്റ പോകാനായിട്ടാണ്, അല്ലാതെ സെല്ലിൻ്റെ ഫോമാറ്റിന് യാതൊരു വിധ മാറ്റവും വരില്ല. ഇനി ഫോമാറ്റ് ആസ് ടേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ഡാറ്റ എന്തെങ്കിലും കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ചൊരു നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഫോമാറ്റ് ആസ് ടേബിൾ എന്നുള്ളത് ഇത് സെൽസ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു ടൈപ്പ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോമാറ്റിൽ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന നല്ലൊരു ഫോമാറ്റിൽ നമുക്കിത് സെൽ ടേബിളിനെ ഫോമാറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമുക്ക് ഏതൊരു ഷെയ്ഡിലാണോ ഏതൊരു ഫോമാറ്റിലാണോ വേണ്ടത് അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ അതിൻ്റെ രീതിയിലാണ് നമുക്ക് പലതരത്തിൽ ഡാറ്റ ഡിഫൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്, ഫോമാറ്റ് എന്ന് പറയുന്ന ഫോമാറ്റ് ആസ് ടേബിൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഇനി വേറെ ഒരുന്നുള്ളതാണ് സെൽ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. സെൽ സ്റ്റൈൽസും ഇതേപോലെ തന്നെ ഒരു ഓപ്ഷനാണ്. ഹെഡിങ്ങിൻ്റെ ഒക്കെ നമുക്ക് എന്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാറ്റി കൊടുക്കാവുന്നത്, ഷെയ്ഡ് കുറയുന്ന രീതിയിലും ഷെയ്ഡ് കൂടുന്ന രീതിയിലും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്ന ഒരു രീതിയാണിത്. ആൻഡ് ഇനി ഒരു ഓപ്ഷൻ ഉള്ളത് ഇൻസേർട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഇപ്പോൾ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഒരു ഡാറ്റ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ വേറൊരു ആളുടെ ഇൻഫർമേഷൻ കൂടി ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇവിടെ വേറൊരു ഡാറ്റ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒരു സ്റ്റാൻഡേർഡ് ഇത്തെ നെയിം ഓഫ് സ്റ്റുഡൻസ് പറഞ്ഞിട്ട് എങ്ങാനും കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസേർട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് ഈ ഒരു കംപ്ലീറ്റ് ഇത് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു കോളം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ എനിക്കിവിടെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ വേറൊരു റോ ഉണ്ടാകുന്നതാണ്. ഇതേപോലെ തന്നെ ഉള്ളൊരു ഓപ്ഷനാണ് ഡിലീറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്താണോ ഡിലീറ്റ് ചെയ്യാനുള്ളത് അത് വെച്ചിട്ട് ഡിലീറ്റഡ് ഷീറ്റ് കോളംസ് ആണോ എന്താണെന്ന് വെച്ചാൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ളതായിട്ട് കൊടുക്കുക, അത് ഡിലീറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനിയുള്ളത് ഫോമാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഫോമാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റോ ഹൈറ്റ് ഒക്കെ നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് റോ ഹൈറ്റ് കൂടുന്നതാണ്. നമ്മൾ കണ്ടില്ലേ, ഞാൻ പഠിച്ചു കൊടുത്ത എമൗണ്ട് അനുസരിച്ചിട്ട് റോ ഹൈറ്റ് ഒക്കെ ഫോമാറ്റ് ആയി കിട്ടുന്നതാണ്.